निषेधिकान ഏതാണ്ട് നാട്ടുകാർക്ക് മുന്നിലുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഈ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഇന്റലിജൻസും ഒക്കെ ഇക്കാര്യത്തിൽ അറിവില്ലായ്മ ഉണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ശ്രീ പണിക്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഈ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു എന്ന കാര്യം അറിഞ്ഞില്ല എന്നാണല്ലോ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പറയുന്നത് അത് തന്നെയും ഒരു പിശകല്ലേ ശ്രീ എൻ എൻ കൃഷ്ണദാസ് ഇതൊന്നും അറിയാത്തൊരു സർക്കാർ ആയിരുന്നു നാട്ടുകാരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ വളരെ അങ്ങേയറ്റം ഒരു കഴിവില്ലായ്മ ആ കഴിവില്ലായ്മ വളരെ വലുതല്ലേ അതിന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടി വരുന്നത് താങ്കൾ അടക്കമുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കരുത് നരേന്ദ്രമോദിയോട് ചോദിക്കണം ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്കുള്ള ഡിപ്ലോമാറ്റിക് ബാഗിൽ സ്വർണം കടത്തുന്നത് ഇതുവരെ 23 തവണ കടത്തിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ആളായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നരേന്ദ്രമോദിയോടാ ചോദിക്കേണ്ടത് കഴിവില്ലാത്ത ഭരണമല്ലേ എന്നുള്ളത് സംസ്ഥാന സർക്കാരിനോടല്ല ഇത് ചോദിക്കേണ്ടത് പിന്നെ പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ ഈ പണിക്കർ വീണ്ടും വീണ്ടും അവധ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മിസ്റ്റർ ചെന്തിൽ IAS ആണ് സഹോദര പദവിയിലേക്ക് നിയമിച്ചു താങ്കളുടെ അറിവില്ലായ്മയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത് കഴിഞ്ഞ ഡിസംബറിലെ ഓർഡറാണ് കഴിഞ്ഞ ഡിസംബറിലാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് തെറ്റ് അത് നിങ്ങളാണ് അത് നിങ്ങള് നിങ്ങൾ അതൊരു കിരീടമായിട്ട് കൊണ്ടു നടക്കുന്ന അറിവില്ലായ്മ അറിവില്ലായ്മയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല പണിക്കരെ ഇതുവരെ ഡോക്യുമെന്റ് മുഖ്യമന്ത്രി ഓഫീസ് സെക്രട്ടറി പിന്നെ IAS കേഡറി വരുന്ന ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ സെക്രട്ടറി ഗ്രേഡാണപ്പാ IAS ഗ്രേഡാണ് ഒരു ഗ്രേഡ് കഴിഞ്ഞാൽ എസ്കേഡർ പദവി പ്രിൻസിപ്പൽ സെക്രട്ടറി ഓർഡർ എടുത്തു നോക്കൂ എന്ത് കേഡർ ഓർഡർ എടുത്തു നോക്കൂ അറിവില്ല അറിവില്ലായ്മ വിളിച്ച് പറയല്ലേ ഓർഡർ നിങ്ങൾ എടുത്ത് കാണിക്കും അതാ പദവിയുടെ പേരല്ലേ ശ്രീജിത്ത് അത് നമ്മൾ ആ പോയിന്റ് അങ്ങനെയല്ലേ അല്ല ഞാൻ ചോദിക്കുന്നത് ആ പദവി ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതല്ലേ അത് അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്ന് അതിന്റെ എക്സ്പീരിയൻസ് നിന്ന് ആ വർഷങ്ങളുടെ കണക്കിലെടുക്കുന്നതല്ലേ ആണാണ് അതാണ് അല്ല ആ പദവി പക്ഷേ കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം ശരി അതിൽ നിന്ന് മാറാം ശ്രീ എൻ എം കൃഷ്ണദാസ് അവിടെ ഒരു പ്രശ്നമുള്ളത് ശ്രീ കൃഷ്ണദാസ് അത് സംബന്ധിച്ച് വിശദാംശങ്ങളിലേക്ക് പോയാലും ശ്രീ കൃഷ്ണദാസ് അത്രക്ക് പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ ഓഫീസിലെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്ന അറിഞ്ഞില്ല അറിവില്ലായ്മ എന്ന് വെച്ചാൽ പിന്നെ മുഖ്യമന്ത്രിക്ക് അത് വീഴ്ചയല്ലേ ഒരു കാര്യം ഞാൻ അറിഞ്ഞില്ല എന്റെ തൊട്ടടുത്ത് എന്റെ കാര്യങ്ങളെല്ലാം നോക്കൊണ്ടിരുന്ന ആൾ കുഴപ്പക്കാരനായിരുന്നു എന്ന് അറിഞ്ഞില്ല എന്ന് വെച്ചാൽ അതിനേക്കാൾ കൂടുതൽ ഒരു അപമാനം ഒരു ഭരണാധികാരിക്ക് വേണ്ടതുണ്ടോ ശ്രീ കൃഷ്ണദാസ് 23 തവണ ഡിപ്ലോമാറ്റിക് പാക്കേജിൽ സ്വർണം കടത്തിയത് ഒരു രാജ്യത്തിന്റെ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണം കടത്തുന്ന അറിയുന്നതിനേക്കാളും വലിയ നാണക്കടാണോ ഇത് ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് അതല്ല 23 തവണ സ്വർണം കടത്തുമ്പോ ഡിപ്ലോമാറ്റിക് പാക്കേജിൽ അതാണ് എന്തല്ല അതാണ് അല്ലാതല്ല പറയേണ്ടത് 23 തവണ ഡിപ്ലോമാറ്റിക് പാക്കേജില് ഒരു രാജ്യത്തുനിന്ന് വേറെ രാജ്യത്തേക്ക് സ്വർണം കടത്തുമ്പോ അത് അറിയാത്തൊരു വിദേശകാര്യ വകുപ്പ് ഈ രാജ്യത്ത് അവമാനല്ലേ നിങ്ങൾ അത് നോക്ക ആദ്യം അതായത് താങ്കളുടെ ചോദ്യം അങ്ങനെയായതുകൊണ്ട് എന്റെ ഉത്തരം അല്ല എന്ന് വന്നതാണ് താങ്കൾ പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ കുഴപ്പമാണ് പക്ഷേ താങ്കൾ ഇപ്പോൾ പറയുന്നത് ശ്രീ എൻ എൻ കൃഷ്ണദാസ് നമ്മുടെ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾ സമ്മതിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വീഴ്ചയാണ് പക്ഷേ അതേക്കാൾ വലിയ വീഴ്ച അപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട് എന്നത് വെച്ചാണ് താങ്കൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ശ്രീ കൃഷ്ണദാസ് The post of principal secretary to chief minister is declared equivalent in status and responsibility to the cadre post of principal secretary to the government ennaanu parayunnathu the post of principal secretary ennu vyaktamayittu parayunnathu correct principal secretary oda grade principal secretary grade adheyathinu english vaacha manasilavunnathu illa the post of principal secretary ennaanu
ഗ്രേഡർ കൃഷ്ണദാസ് രണ്ടിടത്ത് ആ ശരി എന്തായാലും ഞാൻ ചോദിച്ചു അത് അവിടെ നിൽക്കട്ടെ ആ കാര്യത്തിൽ സഹായം ഉണ്ടാക്കാൻ സാധ്യമല്ല ഇനി ആകാത്ത സമയമുണ്ട് ശ്രീ കൃഷ്ണദാസ് ഒരു കാര്യമുണ്ട് ശ്രീ കൃഷ്ണദാസ് ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് താങ്കൾ ഇനി അങ്ങോട്ട് പോകാൻ സമയമില്ല ശ്രീ കൃഷ്ണദാസ് താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രി ശരിയാണ് ഈ പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് 23 തവണ സ്വർണം കടത്തിയത് ഈ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയല്ലേ ആണ് വീഴ്ചയാണ് സമ്മതിക്കാം പക്ഷെ അപ്പോഴും താങ്കൾ ചെയ്യുന്നത് താങ്കൾ ഞങ്ങൾക്ക് സമ്മതിച്ചു തരുന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുള്ള കാര്യം താങ്കൾ സമ്മതിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച ഉണ്ടായിട്ടെന്ന കാര്യം താങ്കൾ സമ്മതിക്കുകയാണ് പക്ഷെ അതേക്കാൾ വലിയ വീഴ്ച പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായി എന്ന ഡിഫൻസ് മാത്രമേ താങ്കൾക്കുള്ളൂ അല്ല അല്ല അതായത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ചെയ്ത് വന്നപ്പോ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഗൗരവം പ്രധാനമന്ത്രിയെ എഴുതി അറിയിച്ചിട്ട് ആ ഉചിതമായിട്ടുള്ള ഏജൻസി അന്വേഷിച്ച് ഇത് കണ്ടുപിടിക്കണം എന്ന് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയാണ് സംസ്ഥാന സർക്കാരിന് സാധിക്കാത്തത് കൊണ്ട് ഇന്ത്യ ഗവൺമെന്റിനോട് ആ ഒരു സ്റ്റേറ്റ്മെൻഷിപ്പ് മുഖ്യമന്ത്രി കാണിച്ച സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അത് നിങ്ങൾ അംഗീകരിക്കണം പിന്നെ എന്റെ ബഹുമാന സുഹൃത്ത് ശൂരനാട് രാജശേഖരപിള്ളയോട് ഒറ്റ കാര്യം പറയാനുള്ളൂ അങ്ങയുടെ കയ്യിൽ എന്തൊക്കെയോ തെളിവുണ്ടെന്ന് പറഞ്ഞല്ലോ എന്തിനാ നിങ്ങളത് ഒളിപ്പിച്ചു വെക്കുന്നത് മഞ്ഞമലയിൽ സ്വർണമണിഞ്ഞ് നിൽക്കുന്നത് മുഴുവൻ നിങ്ങളുടെ UDFകാര 16 പേരിൽ 14 പേർ 2 പേര് ശ്രീജിത് പണിക്കരുടെ പാർട്ടിയായിട്ടുള്ള BJP കാര് അപ്പോ ശ്രീജിത്ത് താങ്കൾ കൂടെ അങ്ങോട്ട് പോകല്ലേ അങ്ങനെ ഒന്നും പറഞ്ഞാൽ ഇപ്പോൾ ഒരു CPM നേതാവിനെതിരെ പറഞ്ഞാൽ താങ്കളെ പോലെ നിരീക്ഷണമല്ലേ കാരണങ്ങളോട് ഞാൻ സമ്മതിക്കുന്നു അദ്ദേഹം അല്ലാതെ താങ്കളെ നോവിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കടന്ന് അധിക്ഷേപിച്ച് അല്ലെങ്കിൽ ആക്ഷേപം അങ്ങനെ പരിഹാസം താങ്കൾ കൂടെ പറയണം മുതിർന്ന നേതാവാണ് അല്ല താങ്കൾക്ക് ഇത് ഞാൻ സത്യത്തിൽ വലത് നിരീക്ഷണം എഴുതുമ്പോഴേ ഇത്രക്ക് വലിയ ബുദ്ധിമുട്ടാവും താങ്കൾക്ക് ഞാൻ കരുതിയിരുന്നില്ല കേട്ടോ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കില്ല ഞാൻ എഴുതിയതുകൊണ്ടായിരിക്കില്ല ഒരുപക്ഷെ കൃഷ്ണദാസ് ഞാൻ വരണ്ട ഞാൻ അപ്പോൾ തന്നെ തിരുത്തിയതാണ് താങ്കൾക്ക് ഇത്രക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല ഇനി അദ്ദേഹം പറയുന്ന ഉത്തരമാണെന്ന് എനിക്ക് അതിൽ പ്രയാസമില്ല എന്റെ പ്രശ്നം എന്താണെന്ന് പറയൂ ശ്രീജിത്ത് എന്റെ പ്രശ്നം താങ്കളായിരുന്നില്ല ഈ ചർച്ചയുടെ കേന്ദ്രം വിഷയമെന്നതായിരുന്നു പക്ഷെ അത് വല്ലാത്ത തോതിൽ കൃഷ്ണദാസ് അങ്ങോട്ട് കൊണ്ടുപോകും താങ്കൾ സന്തോഷിക്കാൻ മാത്രമേ ഉള്ളൂ ശ്രീ സൂര്യനാട് ശ്രീ